Welcome again to Inglean English Classroom. Yes, today onwards we are going to start a new series in which we discuss the basic concepts in English grammar. Makale, ഇംഗ്ലീഷിലെ അടിസ്ഥാനപരമായ നമുക്ക് ഗ്രാമറിൽ ഭാഷയിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ ഇംഗ്ലീഷ് പഠനം വളരെ എളുപ്പം, ഗ്രാമറൊക്കെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭാഷ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ട് ശ്രദ്ധിക്കണം. ടുഡേ വി ആർ ഡിസ്കസിങ് ഫ്രേസ്, ക്ലോസ് ആൻഡ് സെൻറ്റൻസ്. അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളാണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലർക്കും ചെറിയ ആശയക്കുഴപ്പമുള്ള സംഗതികളാണ്, ചിലപ്പോൾ നമുക്ക് അറിയാതിരിക്കുന്നാലൊന്ന് ഉറപ്പിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലീസ് എക്സാമിൻ ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ്. മക്കൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ദർ ആർ ഫോർ, യു ക്യാൻ സീ, ആൻഡ് ദർ ആർ സം ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ആർ ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ കൊടുത്ത ചില വാക്കുകളെ കൂട്ടങ്ങളുണ്ട്. As an example, a cold unseen stranger talked about the city. Here you can see this one, a cold unseen stranger. Here, which one is given here in italics? It touched one here and one there with his icy finger. With his icy finger. The busy doctor invited you into the hall. You can see into the hall is given in italics. Next one is, he had always wanted to paint a masterpiece. Here, had always wanted. Then what you have to do is, you have to examine these groups of words. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടത്. ആദ്യത്തെ a cold unseen stranger ആണ്. Next one is with his icy finger ആണ്. Next one is into the hall. Next one, had always wanted. നമ്മൾ ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഡു ദ മേക്ക് എ സെൻസ്, അത് എന്തെങ്കിലും ആശയം കാണിക്കുന്നുണ്ടോ എന്നാണ്. നിങ്ങൾക്ക് ഉത്തരം ആലോചിക്കാം, മനസ്സിൽ വെക്കുക, നമുക്ക് ചർച്ചയിൽ വരും അത്. നിങ്ങളെ അഭിപ്രായം എന്താണ്? എ കോൾഡ് അൺസീൻ സ്ട്രേഞ്ചർ, ഒരു തണുത്ത കാണാൻ പറ്റാത്ത ഒരു അപരിചിതൻ എന്നാ അതിൻ്റെ അർത്ഥം, നമുക്കത് അറിയും. വിത്ത് ഈ സൈസി ഫിംഗർ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചതാണ്, ഒമ്പാം ക്ലാസ്സിൽ നമുക്ക് അറിയുന്നതാണ്. വിത്ത് ഈ സൈസി ഫിംഗർ എന്ന് പറഞ്ഞാൽ തണുത്തുറഞ്ഞ വിരൽ കൊണ്ട് എന്നാണ്, അതൊക്കെ നമുക്കറിയാം. നെക്സ്റ്റ് വൺ ഈസ് ഇൻ ടു ദ ഹോൾ, ഹാളിലേക്ക് എന്നാണ്. ഹാഡ് ഓൾവേസ് വാണ്ടിഡ്, എപ്പോഴും ആവശ്യമുണ്ടായിരുന്നു എന്നാ അതിൻ്റെ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ തലത്തിൽ അത് പൂർണ്ണമായിട്ടുള്ള സെൻസ്, അല്ലെങ്കിൽ അത് സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ആശയം തരുന്നുണ്ടോ, അങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഡു ദ മേക്ക് എ കംപ്ലീറ്റ് സെൻസ്, അത് പൂർണ്ണമായൊരാശയമാണോ. ഹൗ ഡു ദ ഫങ്ഷൻ ഇൻ ദ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൻ്റെ ഘടനയിൽ ആ സെൻറ്റൻസിൽ അവ എങ്ങനെയാണ്, അതിൻ്റെ ധർമ്മം എന്താണ്, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന് മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. റൈറ്റ്, നമുക്ക് നോക്കാം. എന്നാൽ ഫസ്റ്റ് വൺ, യു നോ ദ മേക്ക് എ സെൻസ്, എല്ലാത്തിനും ആശയമുണ്ട്. നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു തണുത്ത കാണാൻ കഴിയാത്ത ഒരു അപരിചിതൻ, അതിനൊരു ആശയമുണ്ട്. ബട്ട് നോട്ട് എ കംപ്ലീറ്റ് സെൻസ്, നമ്മൾ ഇത് മൊത്തത്തിൽ വായിക്കുന്നത് പോലുള്ളൊരു പൂർണ്ണമായൊരു ആശയം അതിനില്ല. ക്ലിയർ ആണല്ലോ. ഇനി അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ്? ദ ഫങ്ഷൻ ആസ് എ സിംഗിൾ യൂണിറ്റ് ഇൻ ദ സെൻറ്റൻസ് ഓർ ഇൻ ദ സിൻടാക്സ് ഓഫ് എ സെൻറ്റൻസ്. അതായത് ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസ് എടുത്താൽ, എ കോൾഡ് അൺസീൻ സ്ട്രേഞ്ചർ എന്നത് അതിലൊരൊറ്റ യൂണിറ്റാണ്, അതാണ് ആ സെൻറ്റൻസ് സബ്ജക്റ്റ്. നമുക്ക് പിന്നെ നമ്മൾ ചർച്ച ചെയ്യും, ആ സെൻറ്റൻസ് സബ്ജക്റ്റ് അത് ഒന്നായിട്ടാണ്, അതുപോലെ ബാക്കിയുള്ളതൊക്കെ ആ തലത്തിലാണ്. എന്താണ് നമ്മളിങ്ങനെ വരുന്ന ഗ്രൂപ്പ് ഓഫ് സെൻറ്റൻസിനെ നമ്മൾ എന്താ വിളിക്കുക? വട്ട് ഡു യു കോൾ ദം? ദേ ആർ കോൾഡ് ഫ്രേസിസ്. അപ്പം വാട്ട്സ് എ ഫ്രേസ്? എന്താ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് സെൻസ് ബട്ട് നോട്ട് കംപ്ലീറ്റ് സെൻസ്. ഒരു കൂട്ടം വാക്കുകളാണ്, അതിന് ആശയമുണ്ട്, പക്ഷെ പൂർണ്ണമായ ഏതില്ല, ആശയങ്ങളില്ല, അതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. ഒന്നും കൂടി വിശദീകരിച്ചാൽ, ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ കൺസിസ്റ്റിംഗ് ഓഫ് വൺ ഓർ മോർ വേർഡ്സ് ഫോമിങ് എ ഗ്രാമാറ്റിക്കൽ കോൺസ്റ്റിറ്റുവൻ്റ് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലൊരു ഗ്രാമർ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക യൂണിറ്റായിട്ട് രൂപപ്പെടുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ ഒന്നിലേറെ വാക്കുകളോ ഉൾക്കൊള്ളുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഫ്രേസ് എന്ന് പറയാം. അപ്പം എളുപ്പമാണ്, നമുക്കിത് ആലോചിച്ചാൽ മതി.
ഫ്രേസ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഒരു കൂട്ടം വാക്കുകളാണ് അതിന് ആശയം ഉണ്ടാവും പക്ഷെ പൂർണ്ണമായിട്ട് ആശയം ഉണ്ടാവില്ല അത് സെൻറ്റൻസിൽ ഒരു യൂണിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക അത് നിൽക്കുക നല്ല നിൽക്കുക ക്ലിയർ ആണല്ലോ മക്കളെ കുഴപ്പമില്ലല്ലോ നമുക്ക് മറ്റു കാര്യങ്ങൾ വരുമ്പോൾ കൺഫ്യൂഷൻ തീർക്കാനുള്ളത് പറഞ്ഞുതരും ഓക്കെ നൗ നെക്സ്റ്റ് വൺ യു പ്ലീസ് റീഡ് ദീസ് സെൻറ്റൻസസ് അഗെയിൻ ഹി ടച്ച് ജോൺസി ആൻഡ് ഷീ ലേ സ്കാസ്ലി മൂവിങ് നെക്സ്റ്റ് വൺ ഈസ് ആഫ്റ്റർ ദ ഡോക്ടർ ഹാഡ് ഗോൺ സ്യു വെൻഡ് ഇൻ ടു ഹെർ ഓൺ റൂം നെക്സ്റ്റ് വൺ തേർഡ് വൺ വെൻ ദ ലാസ്റ്റ് വൺ ഫോൾസ് ഐ മസ്റ്റ് ഗോ മക്കളെ ശ്രദ്ധിക്കണേ നല്ല Here too, some groups of words are there. They are given italics, right? Which is the first one here? Vada yada adhyatthadu. And she lay scarcely moving ennaanu. Kanditundao. Adhani arthokka namakkarya. Pinne avalu anangadhe. Endeedu. Vada aburumayta anangindu varna. Thira anangadhe irithan endeedu avalu. Kedakkayum cheydu na namakkarya. After the doctor had gone. ഡോക്ടർ പോയതിന് ശേഷം എന്നാണ് ബെ ദ ലാസ്റ്റ് വൺ ഫോൾസ് അവസാനത്തത് വീഴുമ്പോൾ എന്നാണ് ഇതൊക്കെ നമുക്കറിയുന്നതാണ് ഇപ്പം നമ്മളിപ്പോൾ മുമ്പ് ഫ്രേസ് ഇപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക ഡു ദ മേക്ക് എ സെൻസ് നിങ്ങളുടെ അഭിപ്രായം എന്താ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ് എന്ത് ചെയ്യുന്നുണ്ടോ ആ ഒരു സെൻസ് തരുന്നുണ്ടോ നമുക്ക് തീർച്ചയായിട്ടും അതിന് സെൻസ് ഉണ്ട് ഒരാശയമുണ്ട് ഡു ദ മേക്ക് എ ഗുഡ് സെൻസ് കംപ്ലീറ്റ് സെൻസ് ചോദിക്കാത്ത നമുക്കറിയാം അത് പൂർണ്ണമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോഴേ അത് കംപ്ലീറ്റ് സെൻസ് ഉണ്ടാവുള്ളൂ പക്ഷെ ചിലത് പിന്നെ അവ നല്ലൊരാശയം തരുന്നുണ്ടോ എന്നുള്ളതാണ് നല്ലൊരാശയം തരുന്നുണ്ടോ വാട്ട്സ് എ സ്ട്രക്ചർ എന്താണ് ഈ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് വേർഡിൻ്റെ സ്ട്രക്ചർ ഘടന എന്താണ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നല്ലോ ശ്രദ്ധിക്കണേ കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പോവുകയാണ് നല്ലോണം ശ്രദ്ധിക്കുക നോക്കണേ ദ മേക്ക് എ സെൻസ് സംശയമൊന്നുമില്ലല്ലോ ആശയമുണ്ട് സംടൈംസ് എ ഗുഡ് സെൻസ് ചിലപ്പോൾ നല്ല ആശയം തന്നെ ചിലപ്പോൾ ഉണ്ടാവും അത് നല്ലോണം ശ്രദ്ധിക്കണം അതായത് ഇവിടെ നോക്ക് ആൻഡ് ഷീ ലേ സ്കാസ്ലി മൂവിങ് എന്ന് പറയുമ്പോൾ അവൾ അപൂർവമായിട്ട് അനങ്ങി അല്ലെങ്കിൽ അനങ്ങാതെ കിടക്കുകയും ചെയ്തു എന്നർത്ഥം വരിക ഇപ്പോൾ അത് പൂർണ്ണമായിട്ടൊരാശയമാണ് നല്ലൊരാശയമാണ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ ഓർ ദാറ്റ് പാർട്ട് പ്രൊവൈഡ്സ് എ കംപ്ലീറ്റ് പാർട്ട് ഒരു പൂർണ്ണമായ ഒരാശയം അത് കാണിക്കുന്നുണ്ട് ഒരു എന്താ പറയുക പൂർണ്ണമായൊരു ചിന്ത അത് കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കാണിക്കുമ്പോൾ കാണിക്കുന്നതാണ് അത് ചിലത് കാണിക്കാത്തത് അങ്ങനെ ആ തലത്തിലുള്ളൊരു വിശദീകരണം നമുക്ക് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതേ സമയത്ത് ആഫ്റ്റർ ദ ഡോക്ടർ ഹാഡ് ഗോൺ എന്നുള്ളൊരു ഗുഡ് സെൻസ് കാണിക്കുന്നില്ല സെൻസ് ഉണ്ട് പക്ഷേ ഒരു നല്ലൊരു സെൻസ് കാണിക്കുന്നില്ല അതല്ലെങ്കിൽ അതൊരു പൂർണ്ണമായൊരു ചിന്ത അത് നമുക്ക് കാണിക്കുന്നില്ല കാണിച്ചു തരുന്നില്ല ഇവിടെ അതുപോലെയാണ് അപ്പം അതുകൊണ്ടാണ് സംടൈംസ് എന്ന് എഴുതിയത് അതായത് അവസാനത്തത് വീഴുമ്പോൾ അതൊരു പൂർണ്ണമായൊരു സെൻറ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് തോട്ട് കാണിക്കുന്നില്ല ക്ലിയർ അല്ലേ അപ്പം ചിലപ്പോൾ നല്ല സെൻസ് കാണിക്കാം ഇനി അതിൻ്റെ ഘടന എന്താ ദേ ആർ വിത്ത് എ സബ്ജക്റ്റ് വേർബ് യൂണിറ്റ് വളരെ ശ്രദ്ധിക്കേണ്ട സാധനമാണ് നോക്ക് ഇവിടെ ചെയ്യുന്ന ആളുണ്ട് അതുപോലെ തന്നെ ലേ എന്നുള്ള ഏതുണ്ട് വേർബ് ഉണ്ട് ഷീ ചെയ്ത ആളാണ് ലേ എന്ന് പറയുമ്പോൾ അതിലെ വേർബാണ് ഇവിടെ നോക്ക് ദ ഡോക്ടർ ഹാഡ് ഗോൺ സബ്ജക്റ്റ് ഉണ്ട് ഹാഡ് ഗോൺ വേർബ് ഉണ്ട് ഇവിടെ അതേപോലെ ദ ലാസ്റ്റ് വൺ സബ്ജക്റ്റ് ഉണ്ട് ഫോൾസ് വേർബ് ഉണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ദ മേക്ക് സെൻസ് ആശയമുണ്ട് അതുപോലെ തന്നെ ചിലപ്പം പൂർണ്ണമായ അല്ലെങ്കിൽ നല്ല ആശയം കാണിക്കും അതേപോലെ തന്നെ അതിൽ ഏതുണ്ട് സബ്ജക്റ്റ് വേർബ് യൂണിറ്റ് ഉണ്ട് സബ്ജക്റ്റും വേർബും ഉണ്ട് ഓക്കെ ആണോ മക്കളെ അങ്ങനെയാണ് ഇത്തരം ഗ്രൂപ്പ് ഓഫ് വേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക അത് ഫ്രേസ് അല്ലല്ലോ നമുക്ക് കണ്ടാലറിയാം ഫ്രേസ് അല്ല നമുക്ക് കണ്ടാലറിയാം കാര്യം പിന്നെ ഫ്രേസിൻ്റെ രൂപത്തിലല്ല അത് വരുന്നത് അത് കൃത്യമായിട്ട് നമുക്കൊന്നും കൂടി അത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിളിക്കുക ഗ്രൂപ്പ് ഓഫ് സെൻസസ് വിളിക്കുക ക്ലോസ് എന്നാണ് വിളിക്കുക അപ്പോൾ എന്താ ക്ലോസ് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഫോംസ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ് ആൻഡ് കണ്ടെയ്ൻസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കറ്റ് ഈസ് എ ക്ലോസ് അതായത് ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമാണ് അതിൽ ഏതുണ്ട് സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ട് അതായത് സബ്ജക്റ്റും വേർബും ഉണ്ട് അങ്ങനെ പ്രെഡിക്കറ്റ് നമുക്കൊന്നുകൂടി ഒന്ന് മറ്റേ തലത്തിൽ ഒന്നുകൂടി വിശദീകരിക്കുക അടുത്ത ഒരു ക്ലാസ് നമുക്ക് അത് എന്താണെന്ന് വിശദമായി ചർച്ച ചെയ്യാം നമുക്ക് അറിയുന്നതാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം അടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കിയാൽ മതി അത് ചെയ്ത ആളുണ്ട് ചെയ്ത പണിയുണ്ട് സബ്ജക്റ്റ് ഉണ്ട് വേർബും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയാം ക്ലിയർ ആണല്ലോ ഇനി എങ്ങനെയാണ് നമ്മൾ ഹൗ ക്യാൻ വി ഡിസ്റ്റിങ്വിഷ് എ ഫ്രേസ് ഫ്രം എ ക്ലോസ് എങ്ങനെ ക്ലോസും ഫ്രേസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക
നല്ലോണം ശ്രദ്ധിക്കുക. എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിതൗട്ട് എ സബ്ജക്റ്റ് ആൻഡ് വേർബ് യൂണിറ്റ്. നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം അത്. ഫ്രേസിൽ ഏതുണ്ടാവില്ല? സബ്ജക്റ്റ് വേർബ് യൂണിറ്റ് ഉണ്ടാവില്ല. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതേസമയത്ത് എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ സബ്ജക്റ്റ് വേർബ് യൂണിറ്റ്. ക്ലോസിൽ ഏതുണ്ടാവും? സബ്ജക്റ്റ് വേർബ് യൂണിറ്റ് ഉണ്ടാവും, സബ്ജക്റ്റും വേർബ് ഉണ്ടാവും. വളരെ ക്ലിയർ ആണല്ലോ. ശ്രദ്ധിക്കണേ, ഫ്രേസിൽ സബ്ജക്റ്റ് വേർബ് യൂണിറ്റ് ഇല്ല, അതേസമയത്ത് ക്ലോസിൽ ഏതുണ്ടാവും? പിന്നെ സബ്ജക്റ്റ് വേർബ് യൂണിറ്റ് ഉണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം ഇപ്പം ഇങ്ങനെ അടിസ്ഥാനപരം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോൾ ചില ഫ്രേസിൻ്റെ ഭാഗമായിട്ട് ക്ലോസ് വരാം, അതുപോലെ തന്നെ എന്ത് വരാം, ക്ലോസിൻ്റെ ഭാഗമായിട്ട് ഫ്രേസൊക്കെ വരും. ഇപ്പോൾ അടിസ്ഥാനപരമായ വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത്. നല്ലോണം ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ കുറേ കൺഫ്യൂഷൻ നമുക്ക് മാറിക്കിട്ടും. റെഡി അല്ലേ? ഇനി നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ആദ്യം കണ്ട സംഗതികളാണ്. അതറിയാലോ, ഇത് നിങ്ങൾക്കറിയാം, അവസാനം പറയാമെന്ന് വിചാരിച്ചാണ്. എല്ലാം എന്താ അതിൻ്റെ പ്രത്യേകത? എല്ലാത്ത ഇതിന് എല്ലാ സെൻറ്റൻസും പൂർണ്ണമായ സെൻസ് ഉണ്ട്, കംപ്ലീറ്റ് സെൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതെന്താണ്? അവയൊക്കെ സെൻറ്റൻസുകളാണ് നമുക്കറിയുന്നതുകൊണ്ടാണ് ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. ഈ മൂന്ന് നമ്മൾ വ്യത്യാസം അറിയാൻ. ഇപ്പോൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായ ആശയമാണ് അത് കാണിക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് സെൻറ്റൻസ് എന്ന് പറയുക. സംശയമൊന്നുമില്ല മക്കളെ, വളരെ ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇപ്പോൾ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം? ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? ഫ്രേസ് ഒരു കൂട്ടം വാക്കുകളാണ്, അതിൽ സബ്ജക്റ്റ് വേർബ് ഏതുണ്ടാവില്ല, ഭാഗം ഉണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ ആ സെൻറ്റൻസിൻ്റെ സിൻടാക്സിൽ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് നിലനിൽക്കുക. ക്ലോസ് സെൻറ്റൻസിൻ്റെ ഭാഗമാണ്, പക്ഷേ അതിൽ ഏതുണ്ടാവും? സബ്ജക്റ്റും വേർബിൻ്റെ പാർട്ട് ഉണ്ടാവും. ഇനി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റും വേർബും ഉണ്ടാവും, നമുക്കറിയാമല്ലോ, അത് കാര്യങ്ങൾ അറിയുന്നതാണ്. പിന്നെ കുറേ ക്ലോസ് കൂടിയതായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലോസ് ആയിരിക്കും ഇതിലുണ്ടാവുക, സെൻറ്റൻസ് ഉണ്ടാവുക. പിന്നെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും പൂർണ്ണമായ ആശയം കാണിക്കുന്ന ഒരു കൂട്ടം വാക്കുകളെയാണ് എന്തെന്ന് പറയുക? സെൻറ്റൻസ് എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ദേർ ആർ സം ഫ്രേസിസ് ആൻഡ് ദേർ ആർ സം ക്ലോസിസ്. യു ഹാവ് ടു പുട്ട് ദം ഇൻ ടു ടു ഗ്രൂപ്പ്സ്, ഇൻ ടു ടു ബോക്സസ്. രണ്ട് ബോക്സൊക്കെ ആക്കി മാറ്റി അല്ലെ, അവിടെ മാർക്ക് ചെയ്താലും മതി. നമ്മൾ എങ്ങനെയത് നോക്കുക? സബ്ജക്റ്റും വേർബും ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്. സബ്ജക്റ്റും വേർബും ഇല്ലേ നോക്കുക, ഇല്ലെങ്കിൽ അത് ഏതാണ്? ഫ്രേസ് ആണ്. ഒരു ഫ്രേസ് വായിക്കുമ്പോൾ അതിനൊരൊറ്റ ആശയം നമ്മളെ മനസ്സിൽ വരിക. റെഡി അല്ലേ? അങ്ങനെ ആലോചിച്ചാലും മതി. ഇപ്പം നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം. എന്ന് വായിക്കാം. വെൻ ദ ബോത്ത് വെൻ്റ് അപ് സ്റ്റേഴ്സ് ഓൾഡ് മിസ്റ്റർ ബഹ്മാൻ ഹാഡ് നെവർ യെറ്റ് ബിഗൺ ബിഫോർ ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക് ഇഫ് യു ക്യാൻ സക്സീഡ് ഇൻ മേക്കിംഗ് ഹെർ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ പ്രോമിസ്ഡ് മാസ്റ്റർ പീസ് ഫോർ ദ ടു യങ് ആർട്ടിസ്റ്റ് ആസ് സൂൺ ആസ് യു ഹാവ് ഫിനിഷ്ഡ് ഇൻ വൺ കോർണർ ഓഫ് ദ റൂം വെൻ ഹർ സ്ലൈറ്റ് ഹോൾഡ് അപ്പോൺ ദ വേൾഡ് ഗ്രൂ വീക്ക് ദാറ്റ് പുവർ ലിറ്റിൽ മിസ് ജോൺസി ബിക്കോസ് ലീവ്സ് ഫോൾ ഫ്രം ആൻ ഓൾഡ് വൈൻ വിത്ത് ഹർ ഫേസ് ടുവാർഡ്സ് ദ വിൻഡോ ഓഫ് ഹൂം ഹി വാസ് വെരി ഫോണ്ട് സം ഗുഡ് പോട്ട് വൈൻ. ക്ലിയർ ആണല്ലോ. ശ്രദ്ധിക്കണേ, ഒന്നിൻ്റെയും അവസാനം പങ്ക്ച്വേഷൻ ഒന്നും നമ്മൾ ഇടുന്നില്ല. കാരണം അപ്പം നമ്മൾ അത് സാധനം എടുത്ത് പിന്നെ ആ കാര്യം മാത്രം എടുത്തിട്ട് ചെയ്യാതുകൊണ്ട് സെൻറ്റൻസിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ തിരികെ ഇങ്ങനെ കണ്ടെത്താൻ പറഞ്ഞാൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത്. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ സെൻറ്റൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്ക്, കൈയ്യിൽ കിട്ടിയാൽ നോക്കിയാണ്. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പം ചെയ്യണേ. ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഫ്രേസ് എന്ന് എഴുതിയിട്ട് ഫ്രേസുകളൊക്കെ എഴുതുക, ക്ലോസ് ചെയ്തിട്ട് ക്ലോസുകൾ എഴുതുക. അതല്ല അതിൻ്റെ നേരെ എന്ത് ചെയ്താലും മതി, ആ ഫ്രേസ് ആണോ ക്ലോസ് ആണോ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ യു ക്യാൻ സീ ദ ആൻസേഴ്സ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ക്ലിയർ അല്ലേ? അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കാണാം, ഒക്കെ ചെയ്ത് നോക്കുക. മക്കളെ, വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് മനസ്സിലാക്കിപ്പോയാൽ ഏത് കാലത്ത് എപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും യു മെ നോട്ട് ഫേസ് എനി ഡിഫിക്കൽറ്റി, ദാറ്റ് ഷുവർ, ഉറപ്പാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് ലേൺ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് യു പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്സസ്. ഓക്കെ, മീറ്റ് യു അഗെയിൻ. ടിൽ ദെൻ, ഗുഡ് ബൈ.